Now let us discuss the one of the practical properties of Faraday's law, that is the inductance. So inductance is the property that opposes any change in current in a closed circuit. The property by which it opposes any change in current in a closed circuit. So we know from Biot-Savart law, B is equal to mu 0 I by 4 pi closed line integral dl cross r cap by r square. So we can see B, magnetic field is proportional to current. B is proportional to current. Now, if I increase the current in a circuit, the magnetic field will also increase. Now, the flux phi is equal to B dot dA. If magnetic field increase, phi also will change and it will increase. Now, according to Faraday's law, the induced EMF E is equal to minus d phi by dt. Rate of change of flux is the reason for induced EMF. But flux change in angle, flux in down the change in down, we induced EMF. So, in induced EMF in the direction, we are going to have a circuit, we have a closed loop, and we have a circuit, and we have a current and variation. Current in the variation is magnetic field change, magnetic field change is flux in change. Flux in change is Faraday's law and search induced EMF produce. In induced EMF in the direction, the direction of induced EMF is the induced EMF will flow in a such a direction so as to oppose the original cause that produces the change in current. The original cause, a change in oppose in the current flow. അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇൻഡ്യൂസ്ഡ് ഡിഎംഎഫിൻ്റെ ഡയറക്ഷൻ, ഇൻഡ്യൂസ്ഡ് ഡിഎംഎഫ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇൻഡ്യൂസ്ഡ് ഡിഎംഎഫ് എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. നമ്മളൊരു ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൽ ഇൻഡ്യൂസ്ഡ് ഡിഎംഎഫ് ഉണ്ടാകുന്നത്, ഏത് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ്ഡ് ഡിഎംഎഫ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഹാൻഡി ആയിട്ടുള്ള നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ലോ ആണ് ലെൻസസ് ലോ. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നേച്ചർ അബോർഡ്സ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. നേച്ചർ അബോർഡ്സ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നേച്ചറിന് താല്പര്യമില്ല. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നേച്ചർ അതിനെ ഒപ്പോസ് ചെയ്യും. ആ ഫ്ലക്സിൻ്റെ ചേഞ്ചിന് കാരണം എന്താണോ അതിൻ്റെ കോസിനെ അത് ഒപ്പോസ് ചെയ്യാണ്. ഇവിടെ ഈ ബയോട്ട്സവാട്ട് ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞു കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇൻഡ്യൂസ് ഡിഎംഎഫ് ഉണ്ടാകുന്നത്. അപ്പോൾ നേച്ചറിന് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് താല്പര്യമില്ല, ഫ്ലക്സ് സ്റ്റഡി ആയിരിക്കുന്നതാണ് നേച്ചറിന് താല്പര്യം. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നേച്ചറിന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കറണ്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് എക്സാമ്പിൾ കൂടെ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഒരു ഇൻഡ്യൂസ് ഡിഎംഎഫ് ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഫാരഡേസിലെ ഒറിജിനൽ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പറഞ്ഞതാണ് ഒരു ഒരു കറണ്ട് കാരിങ് ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് നമ്മളൊരു കറണ്ട് മെഷർ ചെയ്യുകയാണ്. ഇനി ഒരു മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് ഈ കോയിലിനടുത്തേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ നോർത്ത് പോള് വി വെലോസിറ്റിയിൽ ഇതിനെ ഈ കോയിലിനടുത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ ഫാരഡേസ് ലോ അനുസരിച്ച് ഇതിൻ്റെ ഇതിനോട് ഈ ഈ ലൂപ്പിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണ്. മാഗ്നറ്റിക് നോർത്ത് പോളിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയവരാണ്. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ എന്തുണ്ടാവും? അതിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും, ഇൻഡ്യൂസ് ഡിഎംഎഫ് ഉണ്ടാവും. ഇനി ഇൻഡ്യൂസ് ഡിഎംഎഫിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അത് എങ്ങോട്ടാണ്? ലെൻസസ് ലോ പറയുന്നത് ഈ ചേഞ്ചിന് ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തത്? ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് വരുന്നതാണ്, ആ ഫിസിക്കൽ പ്രോസസ്സാണ് ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തത്. അതിനെ ഒപ്പോസ് ചെയ്യുക, അതിനെ ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് വരുന്നതിനെ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ അതിനെങ്ങനെ ഒപ്പോസ് ചെയ്യാം? അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. നമുക്കറിയാം ഒരു കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ്. ആംബിയേഴ്സ് ലോ അനുസരിച്ച് കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ, നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒരു നോർത്ത് പോളാവണം. ഈ പോയിൻ്റ് ഒരു നോർത്ത് പോളും ഇതും സൗത്ത് പോളാവണം. എങ്ങനെ ഈ ഇത് നോർത്തും ഇത് സൗത്തും ആവും? ഒരു സോളിനോയിഡിൽ നമ്മൾ കണ്ടു റൈറ്റ് ആൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കറണ്ട് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ തമ്പാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് തരാം. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെയാണത് കേളയുന്നത്, എൻ്റെ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലാണത് കേളയുന്നത്, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് തമ്പാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം ഈ നോർത്ത് പോളാണ്, ഈ നോർത്ത് പോളിൻ്റെ നോർത്ത് പോളാണ് ഈ ഡയറക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്താൽ മാത്രമാണ് ഇവിടെ നോർത്ത് പോൾ വരുള്ളൂ. ഇവിടെ നോർത്ത് പോൾ വന്നാലാണ് ഈ സോളിനോയിഡിൻ്റെ നോർത്ത് പോൾ ഇവിടെ വന്നാലാണ് ഈ വരുന്ന നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്താൽ ഈ ബാർ മാഗ്നറ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാലാണ് ഈ ഫ്ലക്സ് ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ ഒരു റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഏത് ഡയറക്ഷനിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മാഗ്നറ്റ് ഇങ്ങോട്ട് വരികയാണ്, ഇതിൻ്റെ നോർത്ത് പോളാണ് വരുന്നത്, ഈ ചേഞ്ച് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്, ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് നേച്ചർ ഒപ്പോസ് ചെയ്യും, നേച്ചർ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു നോർത്ത് പോൾ വരണം. ഇവിടെ നോർത്ത് പോൾ വരാനായിട്ട് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യണമെന്ന് നോക്കാം. അത് റൈറ്റ് ആൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ദെൻ അനദർ എക്സാമ്പിൾ, ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ കുറച്ച് കൂടുതൽ കറണ്ട് വേണ്ടതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണെന്നുള്ളത്. ഇത് ഒരു സോളിനോയിഡാണ്, ഈ സോളിനോയിഡിൽ കൂടെ ഒരു കറണ്ട് വിടാണ്. കറണ്ട് സീറോയിൽ നിന്ന് വണ്ണിലേക്ക് മാക്സിമത്തിൽ സ്വിച്ച് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, സീറോ ആയിരുന്നു. സീറോ ആണെന്ന് പറഞ്ഞാൽ കറണ്ട് സീറോ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സീറോ. ബി ഈക്വൽ ടു സീറോയിൽ നിന്ന് അത് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സമയത്തിനുള്ളിൽ ട്രാൻസിയൻ്റ് ഇഫക്റ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ മാക്സിമം വാല്യൂ ബിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. ഇനി ഈ സോളിനോയിഡിൻ്റെ മുകളിലായിട്ട് ഒരു റിങ്, ഒരു ക്ലോസ്ഡ് റിങ്, ഒരു കണ്ടക്റ്റിംഗ് റിങ് വെച്ചിരിക്കുകയാണ്. ഇനി ഒബ്സർവ് ചെയ്യുന്നത് ഇതാണ്, നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ റിങ് ജമ്പ് ചെയ്ത് തെറിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി കറണ്ട് അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ റിങ് ഇവിടെ വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തും ഇതേ കാര്യം തന്നെ റിങ് തെറിച്ചു പോകും. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് കറണ്ട് സീറോയിൽ നിന്ന് മാക്സിമം കറണ്ട് ഐയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സീറോയിൽ നിന്ന് മാക്സിമം ബിയിലേക്ക് വരുന്നു. അപ്പോൾ ഫ്ലക്സിനാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ ഈ ഡയറക്ഷനിൽ കറണ്ട് പോകുമ്പോൾ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ഇവിടെയാണ് നോർത്ത് പോൾ വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമെങ്കിൽ ഇവിടെ നോർത്ത് പോൾ വരികയാണെങ്കിൽ ഈ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഇതിനോട് അടുത്തിരിക്കുന്ന ഒരു റിങ്ങിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാണ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യാണ്. ആ കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം എന്നുള്ളതാണ്. ആ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യണം, നോർത്ത് പോള് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ. ഇതിന് ഈ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യണം, ഇവിടെ നോർത്ത് പോള് വരുന്ന ആ ഒരു കാര്യത്തിന് ഒപ്പോസ് ചെയ്യണം. അങ്ങനെ വേണമെങ്കിൽ ഈ റിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആയിരിക്കണം. അങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ആൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിംഗേഴ്സ് ഈ ഡയറക്ഷനാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ താഴേക്കോ. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിൻ്റെ നോർത്ത് പോൾ താഴേക്കാണ് വരുന്നത്, ഈ രണ്ട് നോർത്ത് പോളുകൾ അടുത്തടുത്ത് വരാണ്. ഇനി ഇത് നമ്മൾ ലാർജർ സോളിനോയിഡ് വെയിറ്റ് കൂടിയതുകൊണ്ട് അത് ഫിക്സ്ഡ് ആയിരിക്കുകയാണ്. ഈ റിങ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തെറിച്ചു പോകുന്നതായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പോൾ ജമ്പിങ് റിങ് ലെൻസസ് ലോൻ്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഫാരഡേസ് ലോൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഡെമോൺസ്ട്രേഷനായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ഇതിൻ്റെ വെയിറ്റിന് അത് ജമ്പ് ചെയ്യണമെങ്കിൽ അത്രയും വലിയൊരു കറണ്ട്, അത്രയും ചേഞ്ച് ഇൻ ഫ്ലക്സ് വേണം. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതല്ല, അതർവൈസ് അത് അത്രയും കറണ്ട് നമുക്ക് കൊടുക്കാനുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. സോ ഇൻഡക്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ്, നമ്മൾ ട്രാൻസിയൻ്റ് ഇഫക്റ്റ് ഒക്കെ കണ്ടപ്പോൾ, ട്രാൻസിയൻ്റ് ഇഫക്റ്റ് പഠിച്ചപ്പോൾ കണ്ടായിരുന്നു, ട്രാൻസിയൻ്റ് ഇഫക്റ്റിൽ ഇൻഡക്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ട്രാൻസിയൻ്റ് ഇഫക്റ്റ് വരുന്നത്. കറണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സീറോയിൽ നിന്ന് മാക്സിമം വാല്യൂ ഐയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇൻഡക്റ്റൻസ് ഉള്ളതുകൊണ്ട്. ഇൻഡക്റ്റൻസ് ഒപ്പോസ് ചെയ്യും, ആ ഒപ്പോസ് ചെയ്യുന്നതിനെ ഓവർകം ചെയ്തുകൊണ്ട് വേണം അവിടെ കറണ്ട് അറ്റൈൻ ചെയ്യാൻ പിന്നെ. അപ്പോൾ അങ്ങനെയാണ് നമുക്കവിടെ ഒരു ട്രാൻസിയൻ്റ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നുള്ള ആ ഒരു ബിഹേവിയറൊക്കെ കിട്ടിയായിരുന്നത്, ആ ഒരു ചാർജിങ് പ്രൊഫൈലൊക്കെ കിട്ടിയായിരുന്നത്. അപ്പോൾ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിലെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വരുന്നതാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇലക്ട്രിക്കൽ ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാവുന്ന ഇനേർഷ്യ ബൈ വെർച്യു ഓഫ് മാസ്. ആക്ച്വലി മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനേർഷ്യൽ മാസ് എന്നാണ് പറയുന്നത്, MI. മാസ് എന്താണ്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാനായിട്ട് എത്ര മടിയുണ്ട്, അതാണ് മാസ് കൊണ്ടുവരുന്നത്. ഞാനൊരു മാസീവായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്, ഈ മാസീവായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ഞാൻ സെയിം ഫോഴ്സ് കൊടുത്തെന്ന് വിചാരിക്കുക. ആരായിരിക്കും കൂടുതൽ മൂവ് ചെയ്യുക, മാസ് കുറഞ്ഞ ഇതായിരിക്കും. അതായത് ഇതിൻ്റെ മടിയെ കാണിക്കുന്നതാണ്, ഇതിൻ്റെ ഇനേർഷ്യയെ കാണിക്കുന്ന ഒരു മെഷറാണ് മാസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഗ്രോ ചെയ്യാനുള്ള മടിയാണ് ഇലക്ട്രിക്കൽ ഇനേർഷ്യയാണ്. ഓർഡിനറി ന്യൂട്ടൺസ് ലോസിൽ, ലോസ് ഓഫ് മോഷനിൽ മാസ് ചെയ്യുന്ന അതേ റോളാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഇലക്ട്രിക്കൽ ഇനേർഷ്യ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് ചെയ്യുന്നത്. ആ സർക്യൂട്ടിലെ കറണ്ട് ഗ്രോ ചെയ്യാനായിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഗ്രോ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ മടിയെയാണ് ഇലക്ട്രിക്കൽ ഇനേർഷ്യ എന്ന് പറഞ്ഞ് മെഷർ ചെയ്യുന്നത്.